Hi students, നമ്മള് സ്നേഹത്തിന്റെ സ്മാരകം എന്ന പാഠഭാഗം പഠിച്ചില്ലേ? അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. ഈ ആഴ്ച ഈ ദിവസം ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ആണ്. അതിൽ ആദ്യമായി നമുക്ക് എന്താണുള്ളത്? പകരം ഒന്നിൽ കൂടുതൽ വാക്കുകൾ പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം. പകരം ഒന്നിൽ കൂടുതൽ വാക്കുകൾ പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ വാക്ക് ഏതാണ്? സാമർത്ഥ്യം. സാമർത്ഥ്യത്തിന് പകരമായിട്ട് ഏതൊക്കെ വാക്കുകളാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? പാഠഭാഗം നന്നായി വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ സാമർത്ഥ്യം എന്നുള്ളതിന് പകരം നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത്? മിസ്സിന് അറിയാവുന്ന രണ്ട് വാക്കുകൾ, പ്രഗത്ഭം, വൈദഗ്ധ്യം. ഏതൊക്കെയാണ് സാമർത്ഥ്യത്തിന് നമ്മൾ പഠിച്ചത്? പ്രഗത്ഭവും വൈദഗ്ധ്യവുമാണ്. അടുത്തത് എന്താണ്? മനോഹരം. മനോഹരം എന്ന വാക്കിന് പകരം പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മൾ മനോഹരത്തിന്? മനോഹരത്തിന് പഠിച്ചത് ചേതോഹരം, സുന്ദരം. ഏതൊക്കെയാണ്? ചേതോഹരം, സുന്ദരം. അടുത്തത് ഏതാണ്? പൂങ്കാവ്. പൂങ്കാവിന് പകരം പഠിച്ച വാക്കുകൾ ഏതെല്ലാം? പൂങ്കാവിന് നമ്മൾ പഠിച്ചത് പൂന്തോട്ടം, ഉദ്യാനം. പൂന്തോട്ടവും ഉദ്യാനവുമാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. നമ്മൾക്കൊരു സെൻറ്റൻസ് തരുന്നുണ്ട്, അതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾക്ക് അത് തിരുത്തണം. ഫസ്റ്റ് സെൻറ്റൻസ് റീഡ് ചെയ്യൂ എല്ലാവരും. ഫസ്റ്റത്തേത് ഏതാണ്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. ശരിയല്ലേ? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലല്ലേ? അത് ശരിയാണ്. അപ്പോൾ ടിക് മാർക്കാണ് അല്ലേ? അത് ശരിയാണ്, താജ്മഹൽ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നമ്പർ ടു, ക്വസ്റ്റ്യൻ നമ്പർ ടു റീഡ് ചെയ്യോ. ഷാജഹാൻ ഗുപ്ത രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു. ഷാജഹാൻ ഗുപ്ത രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു. അത് ശരിയാണോ? ഷാജഹാൻ ഏത് രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു? മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു. അപ്പോൾ അത് ശരിയല്ലല്ലോ, അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഷാജഹാൻ മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 3. താജ്മഹൽ ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ ഗംഗാ നദിയുടെ തീരത്താണോ സ്ഥിതി ചെയ്യുന്നത്? ബുക്ക് റീഡ് ചെയ്തവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? യമുന നദിയുടെ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ തെറ്റല്ലേ? താജ്മഹൽ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താ ആൻസർ? യമുന നദിയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സന്ദർശകർക്ക് താജ്മഹലിൽ രാത്രിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. സന്ദർശകർക്ക് രാത്രിയിൽ പ്രവേശനമുണ്ടോ താജ്മഹലിനുള്ളിലേക്ക്? ഇല്ലല്ലോ. അത് ശരിയാണ്. സന്ദർശകർക്ക് താജ്മഹലിനുള്ളിലേക്ക് രാത്രിയിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അത് ശരി ഉത്തരമാണ്. അപ്പോൾ രണ്ട് തെറ്റുത്തരവും രണ്ട് ശരി ഉത്തരവും. നെക്സ്റ്റ് എന്താണ്? ഉത്തരമെഴുതുക. നെക്സ്റ്റ് എന്താണ്? ഉത്തരമെഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 1 റീഡ് ചെയ്യോ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് ഇന്ത്യയിലാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഇന്ത്യയിലാണ്. അതേതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതേതാണ് മക്കൾ പറയൂ? ഏതാണ് നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഇന്ത്യയിലുള്ളത്? ഉത്തരം എന്താണ്? താജ്മഹൽ. താജ്മഹലല്ലേ? താജ്മഹലാണ് ഇന്ത്യയിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യോ. ക്വസ്റ്റ്യൻ നമ്പർ 2. താജ്മഹൽ പണികഴിപ്പിച്ചത് ആരാണ്? താജ്മഹൽ പണികഴിപ്പിച്ചത് ആരാണ്? മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ചക്രവർത്തിയാണ് അല്ലേ? ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ പണികഴിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3 റീഡ് ചെയ്യൂ. കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ച കവി ആരാണ്? ഏത് കവിയാണ് കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത്? മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് താജ്മഹലിനെ കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 റീഡ് ചെയ്യൂ എല്ലാവരും. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 4? താജ്മഹൽ ആരുടെ സ്മാരകമാണ്? ആരുടെ സ്മാരകമാണ് താജ്മഹൽ? ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രിയപത്നിയായ മുംതാസ് മഹലിൻ്റെ സ്മാരകമാണ്. ആരുടെയാണ്? മുംതാസ് മഹലിൻ്റെ സ്മാരകമാണ് താജ്മഹൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യൂ. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? താജ്മഹലിനെ
പ്രധാനമായും അഞ്ചു ഭാഗങ്ങളായി തിരിക്കാൻ, അത് ഏതൊക്കെയാണെന്ന ചോദ്യം. താജ്മഹലിൻ്റെ പ്രധാന അഞ്ച് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് അഞ്ച് ഭാഗങ്ങൾ? ക്വസ്റ്റ്യൻ നമ്പർ 5. ഏതൊക്കെ? പ്രധാന കവാടം, ഉദ്യാനം, പള്ളി, വിശ്രമസ്ഥലം, പ്രധാന ശവകുടീരം. അഞ്ച് പ്രധാന പ്രധാന ഭാഗങ്ങൾ: പ്രധാന കവാടം, ഉദ്യാനം, പള്ളി, വിശ്രമസ്ഥലം, പ്രധാന ശവകുടീരം. എല്ലാവരും നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യനും എഴുതണം, ആൻസറും എഴുതണം, ഭംഗിയിൽ വൃത്തിയായിട്ട് എഴുതണം. ടു ലൈൻ കോപ്പി ബുക്കിൽ രണ്ട് ലൈനും ടച്ച് ചെയ്യുക. ഒരുപാട് തവണ മിസ് ആവർത്തിച്ച് പറയാണ്, വൃത്തിയായി ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരിക. പാഠഭാഗം നന്നായി വായിക്കുക, മനസ്സിരുത്തി വായിച്ചിട്ട് പഠിക്കുക.